സെയ്ഫുദ്ദീന് രണ്ട് മുന്നണികളെ സംബന്ധിച്ചും അപ്രതീക്ഷിതമായ തീരുമാനമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. നവംബർ മാസത്തോടുകൂടി മറ്റ് അഞ്ച് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പൊതു നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനൊപ്പം തന്നെ മാത്രമേ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കൂ എന്ന വിശ്വാസത്തിലായിരുന്നു മുന്നണികൾ ഉണ്ടായിരുന്നത്. അതാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായ പശ്ചാത്തലത്തിലെല്ലാം ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒന്നും വേണ്ട എന്ന തീരുമാനം രണ്ട് മുന്നണി നേതൃത്വവും എടുത്തത്. പരസ്യമായ ചർച്ചകളിലേക്ക് ഇപ്പോൾ പോകേണ്ട കാര്യമല്ല, കാരണം ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന വിലയിരുത്തലിലും വിശ്വാസത്തിലുമാണ് അവർ ഉണ്ടായിരുന്നത്. ആ വിശ്വാസത്തെ മൊത്തം തകിടം മറിച്ചുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്, എണ്ണിയെടുത്താൽ ഒരു 27 or 28 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. മുന്നണി സംവിധാനങ്ങളെ മുഴുവൻ പുതുപ്പള്ളിയിൽ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന് ചില പ്രഖ്യാപനങ്ങളും മറ്റും നടത്താനുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതിനോടകം തന്നെ നിലവിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി നയപരമായ പ്രഖ്യാപനങ്ങളൊന്നും സംസ്ഥാന സർക്കാരിന് നടത്താൻ കഴിയില്ല എന്ന പ്രശ്നമുണ്ട്. നിയമസഭ നടക്കുന്നതുകൊണ്ട് നേതാക്കന്മാരെല്ലാം ഇവിടെയാണ് ഉള്ളത്. അതുകൊണ്ട് നിയമസഭാ സമ്മേളനം വെട്ടിക്കുറയ്ക്കുമെന്ന് അടക്കമുള്ള ചോദ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും രണ്ട് മുന്നണികളുടെയും മുഴുവൻ കേന്ദ്രീകരണവും ഇനി ആ പുതുപ്പള്ളിയിലേക്ക് പോകേണ്ടി വരും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 28 ദിവസം മാത്രമാണ് ഇനി തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ധാരണ UDF നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചാണ്ടിയമ്മൻ തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്ന് നമുക്ക് ഏതാണ്ട് 99% പറയാം. കാരണം അച്യൂമ്മന്റെ പേരും ചാണ്ടിയമ്മന്റെ പേരുമാണ് സജീവമായ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. അച്യൂമ്മനാണെങ്കിൽ താൻ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന സൂചന മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി നൽകുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ ചാണ്ടിയമ്മൻ തന്നെ അച്യൂമ്മൻ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് വ്യക്തമാക്കി. ഈ പശ്ചാത്തലത്തിൽ ചാണ്ടിയമ്മൻ തന്നെ സ്ഥാനാർത്ഥിയാകും എന്ന് ഏകദേശം നമുക്ക് ഉറപ്പിച്ചു പറയാം. CPMലേക്ക് വരികയാണെങ്കിൽ CPM കണക്കുകളിലാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 63372 വോട്ടാണ് ഉമ്മൻചാണ്ടി നേടിയത്. ജെക്സി തോമസ് 54328 വോട്ട് നേടി. 48.08% വോട്ട് ഉമ്മൻചാണ്ടി അന്ന് നേടിയപ്പോൾ 41.22% വോട്ട് അന്ന് ജെക്സി തോമസ് നേടിയെടുത്തു. 9044 വോട്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ അന്നത്തെ ഭൂരിപക്ഷം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2016 തെരഞ്ഞെടുപ്പിൽ 27,000 ഉണ്ടായിരുന്ന ഭൂരിപക്ഷമാണ് ഈ ജെക്സി തോമസ് 9044 കുറച്ചത്. ഈ കണക്കുകളിലാണ് ഇടതു മുന്നണി ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നത്. അതുകൊണ്ട് ജെക്സി തോമസ് തന്നെ ഏകദേശം സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വേഗത്തിൽ ഇടതു മുന്നണി കടക്കുകയും ചെയ്യും. 10-ാം തീയതി മുതൽ 14-ാം തീയതി വരെ CPMന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരുകയാണ്. രണ്ട് ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും രണ്ട് ദിവസം സംസ്ഥാന കമ്മിറ്റിയുമാണ് നടക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ 10-ാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ തന്നെ ഈ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം CPM നേതൃത്വം എടുക്കാൻ സാധ്യതയുണ്ട്. അതായത് മറ്റന്നാൾ ചേരുന്ന യോഗത്തോടുകൂടി ഇതിനകത്ത് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റ് പേരുകളൊന്നും സജീവമായി പരിഗണിക്കുന്നില്ല. മറ്റ് ചില പേരുകൾ അവരുടെ പരിഗണനയിലുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ജെക്സി തോമസിന് തന്നെയാണ്. അതിന്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം 53 ഉമ്മൻചാണ്ടി ജയിച്ചു വന്ന ആ മണ്ഡലത്തിലെ ഭൂരിപക്ഷം അത് 10,000 താഴേക്ക് കൊണ്ടുവന്നു. 9,044 കൊണ്ടുവരാൻ ജെക്സി തോമസിന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ജെക്സി തോമസിന്റെ പേര് തന്നെയാണ് CPM പ്രധാനമായും പ്രാഥമികമായും പരിഗണിക്കുന്നത്. ശരി, സെയ്ഫ് തുടരുക. യു ഷൈജു ഞങ്ങളുടെ കോട്ടയം പ്രതിനിധി കൂടി ഘട്ടത്തിൽ ചേരുന്നുണ്ട്. ഷൈജു, ആകെ 28 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. നേരത്തെ സെയ്ഫ് സൂചിപ്പിച്ചതുപോലെ അപ്രതീക്ഷിതമായ തീയതി പ്രഖ്യാപനം ഇപ്പോൾ നടന്നിരിക്കുന്നത്. സമയം അധികമില്ല, നിയമസഭാ സമ്മേളനം കൂടി ചേരുന്ന ഒരു ഘട്ടം കൂടിയാണ്. സ്വാഭാവികമായും ഇനിയുള്ള ഓരോ നിമിഷവും രണ്ട് മുന്നണികളെയും BJPയും സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിനെ പൊതുവിൽ രണ്ട് മുന്നണികളും അവിടെ കാണുന്നത്? പുതുപ്പള്ളി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ആരവത്തിലേക്ക്, തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കുമ്പോൾ ഉമ്മൻചാണ്ടി ഇല്ലാത്ത 50 വർഷങ്ങൾക്ക് ശേഷം, അര നൂറ്റാണ്ടിന് ശേഷം ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പുതുപ്പള്ളി അഭിമുഖീകരിക്കുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ ചിത്രം? സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം എപ്പോൾ ഒരു വ്യക്തത വരാൻ സാധ്യതയുണ്ട്? സെയ്ഫുദ്ദീൻ, നേരത്തെ സാജുവും സെയ്ഫ് സലാബ്ദീനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ ഒരു പുഴം മുൻപേയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം ചാണ്ടി ഉമ്മനെ കേന്ദ്രീകരിച്ച് തുടക്കം മുതൽ വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും അച്ചു ഉമ്മനായിരിക്കുമോ ചാണ്ടി ഉമ്മനായിരിക്കുമോ എന്ന കൺഫ്യൂഷൻ തുടക്കത്തിൽ തന്നെ നീക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമാണ്. കാരണം ഉമ്മൻചാണ്ടി 53 വർഷം പ്രതിനിധീകരിച്ച
ഒരു മണ്ഡലം അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ വരണം എന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു. അപ്പോൾ ചാണ്ടി ഉമ്മനോ അച്ചു ഉമ്മനോ എന്നൊരു പ്രശ്നം ഉണ്ടാകുന്നു. അതൊരു പക്ഷേ തർക്കത്തിലേക്ക് പോകും എന്ന് കരുതുമ്പോഴാണ് അച്ചു ഉമ്മൻ തന്നെ രംഗത്ത് വന്നിട്ട് താൻ രാഷ്ട്രീയത്തിലേക്കില്ല എന്നും കുടുംബത്തിലെ രാഷ്ട്രീയക്കാരൻ ചാണ്ടി ഉമ്മനാണ് എന്ന് പറഞ്ഞ് വിവാദം അടയ്ക്കുകയും ചാണ്ടി ഉമ്മന് സ്ഥാനാർത്ഥിത്വം ലഭിക്കും എന്ന ഒരു സൂചന വളരെ കൃത്യമായി നൽകുകയും ചെയ്തത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ചാണ്ടി ഉമ്മൻ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. കാരണം ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെടുന്ന എല്ലാ അനുസ്മരണ യോഗങ്ങളിലും ചാണ്ടി ഉമ്മന്റെ സാന്നിധ്യമുണ്ട്. അതോടൊപ്പം തന്നെ പുതുപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്ന ജനങ്ങൾക്കെല്ലാം മുന്നിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് അവരെ സ്വീകരിക്കുന്നതും അവരെ യാത്രയാക്കുന്നതും ഇന്നടക്കം ഇപ്പോഴും ചാണ്ടി ഉമ്മനാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നത് ഏറെക്കുറെ ഉറപ്പാണ് എന്ന നമുക്ക് മനസ്സിലാക്കാം.